ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട് ചെറുനാരങ്ങയെന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു, അതായത് ഒരു പവർ ബാങ്കിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ തക്കാളിയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങയെന്ന് ഉരുളക്കിഴങ്ങിന്ന് ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്നൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പാടത്തും പറമ്പിലൊക്കെയുള്ള മണ്ണിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് പാടത്തുനിന്ന് കുറച്ച് ചെളി കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഒരു പാത്രം കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ പാടത്തുനിന്ന് ചെളി കളക്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഈ ഒരു ചെളിയിലാണ് നമ്മളിന്ന് നമ്മുടെ ബാറ്ററി സെല്ല് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. ഇതൊത്തിരി ചെളിയായിട്ടുള്ള സ്ഥലമാണ്, അല്ല ചെളി മണ്ണാണ്. ഇത് കുഴപ്പമുണ്ടാവില്ലേ നമുക്ക്? അപ്പോൾ ഇത് കുറച്ച് കളക്ട് ചെയ്യാം. ഈ ചെളിമണ്ണാവുമ്പോഴേ ഇതിലേ കൂടി നമുക്ക് കറണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ഡ്രൈ ആവുമ്പോൾ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾ കുറച്ചധികം ചെളി എടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3-4 സെല്ല് ഉണ്ടാക്കുന്നുണ്ട്, അതിനൊക്കെ ഉള്ള ചെളി നമുക്ക് വേണം. ഈ ഒരു പാത്രം നിറച്ചെടുത്തിട്ടേ പോകുന്നുള്ളൂ. എൻ്റെ അമ്മ കുത്തിയെടുക്കാനായിട്ട് ഇച്ചിരി നല്ല പണിയാണ്. കുറച്ച് മണ്ണെടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ചെളി നോക്കി, നല്ല കറുത്ത അടിപൊളി, നല്ല കറുത്ത കളർ. ഇതൊക്കെ നമ്മുടെ നേരത്തെ എടുത്തൊക്കെ ചുവന്ന കളറായിരുന്നു, അപ്പം നല്ല കറുത്ത കളർ കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് തോന്നുന്നു മണ്ണ്. നമ്മുടെ ആ ഒരു 3-4 സെല്ല് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ദേ ഇത്രയും ചെളി എടുത്തത്. അപ്പോൾ ആവശ്യത്തിനുള്ളതായിട്ട് ഉണ്ടോ? പോട്ടെ, ബൈ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ വാരി കൂട്ടിയെടുത്ത ചെളി ഇതേ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെളി എടുത്തിട്ട് നമ്മൾ നേരെ ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ ഓരോ ക്ലാസ്സുകളിലേക്കായിട്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓരോന്നും നമ്മൾ ഓരോ സെൽസായിട്ട് മാറ്റാൻ പോവാണ്. നമ്മളിങ്ങനെ ലോഡ് ചെയ്ത് ഈ ഓരോ ബീക്കറുകൾ നമ്മൾ ഓരോ സെല്ലായിട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമുക്ക് നിറച്ചു കൊടുക്കാം. ഓക്കെ, പുതിയ രണ്ടാമത്തെ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചെളിയൊക്കെ നല്ല കുറുക്ക് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേ സിമ്പിളായിട്ട് എടുത്തിടാം. അങ്ങനെ നമ്മുടെ 3-ാമത്തെ സെല്ല് നമ്മൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. വാവ്, പക്ഷേ എൻ്റെ മണം രക്ഷയില്ലാത്ത തോട്ടിലത്തെ ആ ഒരു ചെളിയുടെ മണം, അത് തന്നെ എനിക്ക് പക്ഷേ ഇഷ്ടമായിട്ടതൊക്കെ. അങ്ങനെ നമ്മുടെ ചെളി നമ്മളിത് 4 ബീക്കറുകളായിട്ട് നിറച്ചു വെച്ചിട്ടുണ്ട്. ഈ ഓരോ ബീക്കറുകളും നമ്മൾ ഓരോ സെല്ലാക്കി മാറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സെല്ലാക്കാനായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൽ നമ്മൾ 2 സാധനങ്ങൾ ഇറക്കി വയ്ക്കും. അതായത് ഒരു സിങ്കിൻ്റെ പ്ലേറ്റും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു കാർബണിൻ്റെ ദണ്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാറ്ററിയാണ്. അതായത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്ത് ചാർജൊക്കെ തീർന്നിട്ടുള്ള ബാറ്ററിയാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയൊരു ബാറ്ററി എടുത്തിട്ട് തുറക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. അതിനുശേഷം കെയർഫുള്ളായിട്ട് ഇതിന് ചുറ്റും ഒരു മെറ്റലിൻ്റെ ഒരു ഷീറ്റ് കൊണ്ട് കവറിങ് ഉണ്ടാവും, അത് നമ്മൾ തുറക്കാം. അതായത് ആ പരസ്യമൊക്കെ പതിച്ചിട്ടുള്ള ആ ഒരു മെറ്റലിൻ്റെ ഷീറ്റ് നമ്മൾ തുറന്നിട്ട് നമ്മുടെ സെല്ല് പുറത്തെടുക്കാം. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കവറ് നമുക്ക് പൊളിച്ച് കളയണം. അതിന് വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ അതിൻ്റെ അറ്റൊന്ന് ഇതേപോലെ പൊട്ടിച്ചിട്ട് നമ്മളൊന്ന് കണ്ട ഇതുപോലെ ചുറ്റി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കവർ മാറ്റാൻ പറ്റും. അതിനുശേഷം ഒരു റബ്ബർ ബുഷ് അതിൻ്റെ വായിലുണ്ടാവും, അതുകൂടി കളയാം. അപ്പോൾ ഈ കാണുന്ന ഹൗസിങ് സിങ്ക് ആണ്, ഇത് ആനോഡാണ്. അതുപോലെ തന്നെ നടുക്ക് കാണുന്ന ഈ കറുത്ത ഭാഗം കാർബൺ കാഥോഡാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കാഥോഡ്, അതായത് നമ്മുടെ കാർബൺ ആദ്യം നമ്മൾ പുറത്തെടുക്കുകയാണ്, കാർബൺ ദണ്ട്. അത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പ്ലയർ വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് സിങ്ക് എടുക്കണം. സിങ്ക് എടുക്കാനായിട്ട് ഈ ഒരു ഹൗസിങ്ങിൻ്റെ മൂട് ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ നടുകെ ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മുറിക്കാൻ പറ്റും. മുറിച്ച് കഴിയുമ്പോൾ ഇതേപോലെ പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് പ്ലേറ്റ് അതും നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഓക്കെ, ഈ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ സിങ്ക് പ്ലേറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഈ കാണുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ഇതിൽ നിന്നാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് വേണ്ട ചാർജൊക്കെ എടുത്ത് പുറത്തേക്ക് നമുക്ക് തരുന്നത്. അപ്പോൾ ദേ ഇതാണ് സിങ്കും നമ്മുടെ കാർബൺ ദണ്ടും. ഇതുപോലത്തെ 4 സെറ്റ് നമുക്ക് മുറിച്ചെടുക്കണം. ഓക്കെ, ഈ ഒരു 4 സെറ്റാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൽ എങ്ങനെയാണ് നമുക്ക് വയർ കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കാർബൺ ദണ്ടിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ കോപ്പർ വയർ സ്ട്രിപ്പ് ചെയ്തത് ജസ്റ്റ് എടുത്ത് ചുറ്റി വയ്ക്കുക. അതുപോലെ തന്നെ സിങ്കിലാണെങ്കിൽ സിങ്കിൻ്റെ ഒരു അറ്റത്ത് ചെറിയൊരു ഹോൾ ഇടുക. അതിനുശേഷം നമുക്ക് ഈ വയറെടുത്ത് ചുറ്റി വയ്ക്കാം. അപ്പോൾ സിങ്കിൽ ഹോൾ ഇടാനായിട്ട് ഒരാണി വെച്ചൊരു ഹോൾ ഇടേണ്ട ആവശ്യമുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ സെല്ല് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെളി നിറച്ച് വെച്ച ആ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബീക്കറിലേക്ക് നമ്മൾ ആനോടും കാഥോഡും കയറ്റി വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ആനോഡായിട്ട് ഈ ഒരു കാർബണിൻ്റെ ദണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ നേരെ ചെളിയിലേക്ക് ഇറക്കി വെച്ചു.
ഇനിയിപ്പോൾ നമ്മൾ കാഥോഡായിട്ട് ഈ ഒരു സിങ്കിൻ്റെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതും നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മാക്സിമം നീക്കിയിട്ട് അതും ഇറക്കി വെച്ചു. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്ത ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചെളിയുടെ ഈ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു ബീക്കർ നമ്മൾ നിറച്ച് വെച്ച ചെളി ഇപ്പോൾ ഒരു സെല്ലായി മാറിയേക്കാണ്. അപ്പോൾ നമ്മളിതിൽ വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാൻ പോകണം. എത്രയാണ് വോൾട്ടേജ് വരുന്നത് വെച്ചാൽ വോൾട്ടേജ് വരുന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിതിൽ വരുകയാണെങ്കിൽ എത്ര വോൾട്ടേജ് വന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൾട്ടിമീറ്ററിൽ ഇപ്പോൾ വോൾട്ടേജ് ചെക്കിലിട്ടു. അതിനുശേഷം നമ്മൾ ഇതേ നമ്മുടെ ഇതിൻ്റെ പ്രോബ് രണ്ടും എടുത്തിട്ട് നേരെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പ്രവൺമച്ചാൻ റീഡിങ് എത്രയാണെന്ന് വെച്ചാൽ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ് നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പോൾ എത്ര നമ്മുടെ സെല്ലിൻ്റെ വോൾട്ടേജ് കാണിക്കുന്നത്? 1.12. അതായത് ഒരു വോൾട്ടിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു സെല്ലിൽ നിന്ന് കിട്ടുന്നുണ്ട്. സെല്ലിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ചെളി വെച്ചുണ്ടാക്കി, വെറും ചെളി വെച്ചുണ്ടാക്കിയ സെല്ലിൽ നിന്നാണ് 1.12, അതായത് 1.1 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. ചെറുതായിട്ട് വേരിയേഷൻസ് വന്നോണ്ടിരിക്കും, ഇത്ര വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി സെല്ലുകൂടി നമുക്ക് സീരീസ് ആയിട്ട് വെച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ 4 ബീക്കറുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വയറിൻ്റെ അറ്റത്ത് നമ്മൾ കാർബൺ വെച്ചിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ മറ്റേ അറ്റത്ത് നമ്മൾ സിങ്ക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഇനി നമ്മളിത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് വളച്ചു. അതിനുശേഷം നമ്മൾ ഈ രണ്ട് വയറുകൾ ഒറ്റയായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് ഈ അറ്റത്തിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ കാർബൺ എടുത്ത് ഈ അറ്റത്ത് വെച്ചു, സിങ്ക് ഇവിടെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സിങ്ക് വന്നതുകൊണ്ട് നമ്മൾ അടുത്തായിട്ട് ഇവിടെ കാർബണാണ് വരേണ്ടത്. അപ്പോൾ ഈ കാർബണിൻ്റെ പീസ് എടുത്ത് ഇവിടെ കുത്തിവെക്കുക, അതുപോലെ സിങ്കിൻ്റെ പ്ലേറ്റ് എടുത്ത് അപ്പുറത്തെ സെല്ലിലേക്ക് നമ്മൾ കുത്തിവെച്ച് കൊടുക്കുക. ഇതേ ഇതേപോലെ ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ സിങ്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് കാർബൺ വരണം. അപ്പോൾ കാർബൺ വരുന്ന രീതിയിൽ നമ്മൾ ഇറക്കി വെച്ചു. അതിനുശേഷം നമ്മുടെ സിങ്കിൻ്റെ പ്ലേറ്റ് നേരെ ഇപ്പുറത്ത് വെച്ചു. നമ്മുടെ ചെളിയൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് തുടങ്ങി, കുറേ നേരമായല്ലോ നമ്മൾ പണി തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പീസ്, അതെ അവസാനത്തെ പീസ്, ഇവിടെ സിങ്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാർബൺ വരുന്ന രീതിയിൽ ഇത് മടക്കിയിട്ട് കുത്തി വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ സെല്ല് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എത്ര വോൾട്ട് വരുന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. റെഡി. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ കൂടി എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് പ്രോബ് കൂടെ കണക്ട് ചെയ്തു, നെഗറ്റീവ് കൂടെ കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പ്രവൺമച്ചാൻ റീഡിങ് എത്രയാന്ന് പറയും? 4.59. അതായത് നമ്മൾ നേരത്തെ ഒരെണ്ണം വെച്ചിട്ടാണ് ഒരു വോൾട്ട് കിട്ടിയത്, ഇപ്പോൾ നമ്മൾ 4 വെച്ചപ്പോൾ 4 വോൾട്ട് കിട്ടിയിട്ടുണ്ട് സീരീസ് ആയിട്ട് വെച്ചിട്ട്. ഇനി ഇതുകൊണ്ട് നമ്മുടെ LED ബൾബും മോട്ടറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ നോക്കണ്ടേ? നമ്മുടെ ഈ ഒരു മഡ്സെൽ, എന്തിനാ പറയുന്നത് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ മഡ്സെല്ല്, എന്തോരം എഫിഷ്യൻ്റ് ആണ്, അതുപോലെ ലൈറ്റും മോട്ടറൊക്കെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ബൾബും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു മഡ്സെല്ലിൽ നമുക്ക് ഏകദേശം ഒരു 4 വോൾട്ടാണ് എല്ലാ സെല്ലിനും കൂടി കിട്ടിയത്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് വെച്ചിട്ട് നമുക്കൊരു LED ബൾബ് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു LED ബൾബ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലീഡുകൾ നമ്മൾ നേരെ വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അമ്പോ, ദേ നമ്മുടെ LED ബൾബ്, പച്ച കളർ LED, നല്ല അടിപൊളിയായിട്ട് കത്തണുണ്ട്. നോക്കിയേ, ഈ ഒരു ചെളി കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ബാറ്ററിയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു LED ബൾബ് കത്തിയത്, സംഭവം കിടുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മിനി മോട്ടർ വർക്ക് ചെയ്യാനുള്ള കാര്യമാണ്. കണ്ടോ, LED ബൾബ് കത്തുന്ന അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് മിനി മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അതിന് അത്യാവശ്യം കറണ്ടൊക്കെ വേണം. അപ്പോൾ നമ്മളതേ മോട്ടറിൻ്റെ ലീഡ് എടുത്ത് ബാറ്ററിയിൽ കണക്ട് ചെയ്തപ്പോൾ സംഭവം നോക്കിയേ, ഓ നല്ല പവറിലാണ് നമ്മുടെ മോട്ടർ കറങ്ങുന്നത്. കണ്ടോ, നമ്മുടെ ഈ ഒരു മിനി മോട്ടറും കറങ്ങുന്നുണ്ട് നമ്മുടെ മഡ്സിൽ വെച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ കറണ്ട് കൂടെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ മഡ്സിൽ വെച്ചിട്ട് നമ്മുടെ ഫോണൊന്ന് ചാർജ് ചെയ്ത് നോക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാർജറിൻ്റെ കേബിള് കട്ട് ചെയ്തിട്ട് നമ്മുടെ മഡ്സെല്ലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ചാർജ് കയറുന്നുണ്ടോ ഇല്ലയെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതേ ഒരു ബാറ്ററിയുടെ പിൻ എടുത്തിട്ട് നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്തു. ഇനി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ആ ഒരു ഇൻഡിക്കേഷൻ കിട്ടാനായിട്ട് ചാർജ് ആവുന്നതിൻ്റെ. ഇപ്പോൾ ഇൻഡിക്കേഷൻ കിട്ടിയോ നമുക്ക്? കിട്ടി. അപ്പോൾ നമ്മുടെ ചാർജ് ഇപ്പോൾ ഏകദേശം എത്ര കാണിക്കുന്നത്? ചാർജ് ഇപ്പോൾ 81% ചാർജ്, അതായത് ചാർജ് കയറുന്ന ഒരു എംബ്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ടേ കാണാൻ പറ്റും നമ്മുടെ ഫോണിൽ ഇപ്പോൾ ചാർജിങ്ങിൻ്റെ എംബ്ലോ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത്ര അധികം ചാർജൊന്നും ഇതിൽ കയറില്ല. നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 3% ചാർജൊക്കെ കയറിയാൽ കയറി. കാരണം അത്രയ്ക്ക് ലോ കറണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. വോൾട്ടേജ് ഒരു 4 വോൾട്ട് കൂടുതൽ കിട്ടുന്ന, 4 വോൾട്ടിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലും ഇതിൽ കിട്ടുന്ന കറണ്ട് വളരെ കുറവാണ്. ആ ഒരു ലോ കറണ്ട് ായതുകൊണ്ട് ചാർജ് ഒന്നും പെട്ടെന്ന് കയറില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതും അത്ര നല്ലതല്ല. ഒരു റെഗുലേറ്റഡ് അല്ലാത്ത വോൾട്ടേജ് നമ്മളിങ്ങനെ ഫോണിലേക്ക് കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നത് ഫോണിന് അത്ര നല്ലതല്ല. പക്ഷെ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ കുത്തിയിട്ട്
വോൾട്ടേജ്, സോറി നമ്മുടെ ഫോൺ ചാർജ് ആവുന്നത് കാണിച്ചത്. അപ്പോൾ ആ ഒരു കറണ്ട് ഇല്ലായ്മ, അതായത് ഫോണൊക്കെ ചാർജ് ആവാനുള്ള കറണ്ട് ഇല്ലായ്മ, ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണേൽ നമുക്ക് പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് സക്സസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇനി നമ്മുടെ ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുറന്നു കഴിയുമ്പോൾ സ്കൂൾ എക്സിബിഷനൊക്കെ ഉണ്ടാകുമ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു തോന്നണം. നമ്മൾ സിങ്കിനെ ആനോഡും അതുപോലെ തന്നെ നമ്മുടെ കാർബൺ തണ്ണിനെ കാഥോഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല എന്തോ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നൊരു ചെറിയ സംശയം. നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല, നേരെ ഷൂട്ട് കഴിഞ്ഞ് വന്നേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ വച്ചാൻ പ്രവീനോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.